എന്ത് ചെയ്തു വാല്യൂസുകൾ കൊടുത്തു. അപ്പോൾ ആദ്യം ഒന്ന് കൂടി പറയാം, കമ്പി ഉണ്ടായിരുന്നു, കമ്പീനെ ചുമരിനൊന്ന് തട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം പൈതോറസ് വെച്ചിട്ട് ചുമരിനെ നീളം കണ്ടുപിടിച്ചു, പിന്നെ തട്ടിയിട്ടുള്ള കമ്പീനെ വെച്ചിട്ട് അത് കണ്ടുപിടിച്ചു. പൈതോറസ് ഇനി ഇവിടെ മുഴുവൻ ചെയ്തിട്ടുള്ളത്, എന്നിട്ട് എ പ്ലസ് ബി എ മൈനസ് ബി വിപുലീകരണം വേണ്ടി വന്നു മാത്രം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഈ 6.76 ഇപ്പോൾ ഇവിടെ കുറേ സംഖ്യകളൊക്കെ പോലെ ഒരേപോലെ കിടക്കണവരൊക്കെ ഉണ്ടാവും അല്ലേ. 6.76 സമം ഇവിടെ എക്സ് സ്കോർ ഇവിടെ കാണാണ്ട് ഇവിടെ ഒരു എക്സ് സ്കോർ ഉണ്ട്. അപ്പോൾ എക്സ് സ്കോറും കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും പറയൂ? എക്സ് സ്കോറും ഒരു എക്ലെയർ മിട്ടായി, മറ്റൊരു എക്ലെയർ മിട്ടായി, അപ്പോൾ എത്ര എക്ലെയർ ആയി? 2 എക്ലെയർ ആയി. അപ്പോൾ എക്സ് സ്കോറും കൂട്ടിയാ 2x2 എക്സിൻ്റെ ആൾക്കാർ വലിയവരുണ്ട്. അതെ, ഇവിടെ പ്ലസ് 2x ഉണ്ട്, ഇവിടെ മൈനസ് 4.8x ഉണ്ട്. അപ്പോൾ 4.8 എന്ന് എന്ത് ചെയ്യേണ്ടത്? 2 മൈനസ് ചെയ്യണം വേണ്ടേ. അപ്പോൾ 4.8 എന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 8.2. അപ്പോൾ എന്തിൻ്റെ ചിഹ്നം വലുത്? 4.0 അല്ലേ വലുത്. അപ്പോൾ മൈനസ് 2.8x. ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 6.76 ഉണ്ട്. 5.76 ഉണ്ട്. 5 രൂപ 76 പൈസ കൂടെ 1 രൂപ കൂട്ടി എത്ര എന്ന് വരും? 6 രൂപ 76 പൈസ എന്ന് വരില്ലേ? 6 രൂപ സിമ്പിൾ 6 രൂപ 76 പൈസ. അപ്പോൾ ആ കാര്യം തീരുമാനമായി. ശരി, ഇനി ഇവിടെ ഒരു 6.76 ഉണ്ട്, ഇവിടെ 6.76. രണ്ട് സൈഡിലുള്ള കാരണം കൂടി ഇട്ടിട്ട് തന്നെ വെട്ടിക്കോടെ. ഒന്നല്ലെങ്കിൽ ഇവൻ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് പിന്നെ ആരുള്ളോ? 0. സമത്തിൻ്റെ അപ്പുറത്തുള്ള ആൾ വെട്ടിപ്പോയില്ലോ, പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ 2x2 മൈനസ് 2.8, പിന്നെ ഇതിനെ ഭംഗിയാക്കി എഴുതുമ്പോൾ 2x2 മൈനസ് 2.8x സമം 0. ഓക്കെ, ഇതിന് നമുക്ക് വേണമെങ്കിൽ രണ്ടുകൊണ്ട് വരിച്ചോടെ. ഇതിന് രണ്ടുകൊണ്ട് വരിച്ചോടെ പൊതുവായിട്ടുള്ള കാരണേ നമുക്ക് രണ്ടുകൊണ്ട് വരിക്കാം. മനസ്സിലായി? എന്തിനു വേണ്ടിയിട്ടത്? ഒന്ന് ചെറുതാക്കാൻ വേണ്ടി ചെയ്യണതാ, കണക്ക് ചെയ്യാൻ വേണ്ടി. എക്സ് സ്ക്വയറിൻ്റെ ഇപ്പുറത്ത് 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റിംഗ് സ്കോറിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ. പെർഫെക്റ്റിംഗ് സ്കോറിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പെർഫെക്റ്റിംഗ് സ്കോറിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും എക്സിൻ്റെ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? 1 വരണം. ഇപ്പോൾ ഇവിടെ അത് 1 അല്ലല്ലോ, അപ്പോൾ ആകെ പണി പോലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് വരിക്കണം. അപ്പോൾ 2x2 2 കൊണ്ട് വരിക. ഇനിയിപ്പോൾ ഇവിടെ 3 ഗുണിതാന്ന് വരിക, ഇവിടെ 3 ഗുണിതാന്ന് വരിക. അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് വരിക? 3 കൊണ്ട് ചെയ്യുക. ഇനിയിപ്പോൾ 5 ഗുണിതാന്ന് വരിക, 5 കൊണ്ട് ചെയ്യാമെന്ന്. പൊതുവായിട്ടുള്ള ഇതാണ്, അതുകൊണ്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, മൈനസ് 2.8x/2 = 0. ഓക്കെ, ഇപ്പോൾ 2 വെട്ടിപ്പോയി, ഇവിടെ ആര് വരും? എക്സ് സ്ക്വയർ. ഈ രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വരും മൈനസ്. 2.8 ഇത് വരും എത്ര വരും? 1.4. അപ്പോൾ 1.4x/. ഓക്കെ അയ്യാ, ഇനി നമ്മളിതിൽ എന്ത് ചെയ്യണം? നമ്മുടെ സാധാരണ പെർഫെക്റ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഇല്ലേ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എടുത്തു. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാ? എക്സിൻ്റെ കോയിഫിഷ്യൻ്റെ 1.4. 1.4x കോയിഫിഷ്യൻ്റെ അതിൻ്റെ പകുതി എടുക്കണം വേണ്ടേ. അപ്പോൾ 1.4 പകുതി. ഇനി അതിൻ്റെ എന്ത് ചെയ്യണം? സ്ക്വയർ എടുക്കണം. 1.4 പകുതിയുടെ ഹോൾ സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടണം. അപ്പോൾ x2 മൈനസ് 1.4x + എത്രയാ? 1.4/2 ഹോൾ സ്ക്വയർ. ഇവിടെയും കൂട്ടി, ഇപ്പുറത്ത് എത്രയാ? 0 അവിടെയും കൂട്ടണ്ടേ. 1.4/2 ഹോൾ സ്ക്വയർ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇത് പൂച്ചല്ല പറയുമോ? എക്സ് മൈനസ് ഇവിടെ അതേപോലെ തന്നെ 1.4/2 ഹോൾ സ്ക്വയർ സമം. ഓക്കെ, ഈ 1.4 നമുക്ക് 2 കൊണ്ട് വരച്ചിടാം. 14 2 കൊണ്ട് വരച്ച് എത്ര വരും മക്കളെ? 7. അപ്പോൾ 1.4 എന്ന് പറയുമ്പോൾ 0.7 ഹോൾ സ്ക്വയർ. മനസ്സിലായോ പറഞ്ഞത്? 14 2 കൊണ്ട് വരച്ച് 7. അപ്പോൾ 1.4 വരച്ച് കഴിഞ്ഞാൽ 0.7 അല്ലേ. ശരി, അപ്പോൾ ഇതേപോലെ ഇവിടെ ഉണ്ടാവും അല്ലേ. എക്സ് മൈനസ് 0.7 ഇവിടെ അങ്ങനെ തന്നെയല്ലേ. 1.4 2 കൊണ്ട് വരച്ചാൽ ഹോൾ സ്കോർ = 0.7. ശരി, നമുക്ക് എന്ത് ചെയ്യാം? ടേക്ക് റൂട്ട് ഓൺ ബോത്ത് സൈഡ് എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ 0.7 ഹോൾ സ്കോർ ഞാൻ കാണാൻ പോകുന്നില്ല, കാരണം എന്താണ്?